മത്സ്യത്തൊഴിലാളികളെ ഉൾപ്പെടുത്തി രൂപീകരിച്ച തീരസംരക്ഷണ സേനയ്ക്ക് അടിസ്ഥാന സൗകര്യങ്ങളില്ല. കാലവർഷത്തെ തുടർന്ന് കടൽക്ഷോഭം രൂക്ഷമാകുമ്പോൾ അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ വെറുതെ ഇരിക്കുകയാണ് ഇവർ. സേനയെ വിപുലീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട വകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകി കാത്തിരിക്കുകയാണ് മത്സ്യത്തൊഴിലാളി സംഘടന. ഓക്കിയിലും പ്രളയത്തിലും കേരളം നടുങ്ങിയപ്പോൾ കൈത്താങ് നൽകിയ മത്സ്യത്തൊഴിലാളികളെയും തീരസംരക്ഷണ സേനയുടെ ഭാഗമായി ഉൾപ്പെടുത്തിയിരുന്നു. പരിശീലനം പൂർത്തിയാക്കിയ 177 പേർ ഈയിടെയാണ് സേനയുടെ ഭാഗമായത്. എന്നാൽ ഒരു ദുരന്തമുണ്ടായാൽ രക്ഷാപ്രവർത്തനത്തിനിറങ്ങേണ്ട സേനയുടെ കയ്യിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ല എന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ പരാതി. ലൈഫ് ജാക്കറ്റും ബോട്ടുമില്ലാതെയാണ് നിലവിൽ സേനയുടെ പ്രവർത്തനം. ആളെടുത്തു എന്ന് മാത്രം അവർക്കുള്ള സംവിധാനങ്ങളൊന്നും നൽകിയിട്ടില്ല. അവർക്കുള്ള സംവിധാനങ്ങൾ ഉണ്ടാവണം, അപ്പോഴേ പറ്റുള്ളൂ രക്ഷാപ്രവർത്തനം നടത്താൻ പറ്റൂ. അത് കടലിൽ മാത്രം പോരാ, കരയിലും വേണം. അപകട സമയത്ത് അതാത് തീരത്തുള്ള മത്സ്യത്തൊഴിലാളികളെ സേനയുടെ ഭാഗമാക്കണമെന്നും നിലവിൽ കരാർ അടിസ്ഥാനത്തിലെടുത്തവരെ സ്ഥിരപ്പെടുത്തണമെന്നുമാണ് ആവശ്യം. അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലായ്മ ചൂണ്ടിക്കാട്ടി മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ ഇതിനോടകം നിവേദനം നൽകിയിട്ടുണ്ട്. 24 കോഴിക്കോട്.